ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ടുവർ ചാനൽ എ പിഞ്ച് ഓഫ് ലവ് ബൈ ലക്ഷ്മി എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഹെയർ കെയർ വീഡിയോ ആണ് ഈ ഒരു ഹെയർ പാക്ക് വൺ ഓഫ് മൈ ഫേവററ്റ് ഹെയർ പാക്ക് എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഇത് ഒരു ഒരൊറ്റ തവണ യൂസ് ചെയ്താൽ തന്നെ നമ്മുടെ മുടിയുടെ ടെക്സ്ചർ മാറുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ എന്തായാലും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മുടിയുടെ നീളവും ഉള്ളും കൂടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അപ്പോൾ ഈ ഒരു ഹെയർ പാക്ക് എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം പക്ഷേ അതിനുമ്പ് നിങ്ങളാദ്യമായിട്ട് ആ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടാതെ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ ഇനി ഞാൻ ചെയ്യുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പൊ നമുക്ക് നേരെ വീട്ടിലോട്ട് കടക്കാം ഇന്നത്തെ ഹെയർ പാക്കിന്റെ ഇൻഗ്രീഡിയൻസ് തേങ്ങാ പാലും മുരിങ്ങയുടെ ഇലയുമാണ് മുരിങ്ങയുടെ ഇല തേങ്ങാപ്പാലും കൂടി ചേർത്ത് നന്നായിട്ട് അരിച്ചെടുക്കുക എന്നിട്ട് നല്ലൊരു ലിക്വിഡ് ഫോമിൽ ആക്കുക ഈ ഒരു ഹെയർ പാക്ക് തലയിൽ പുരട്ടുന്നതിന് മുമ്പ് അല്പം വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന കാച്ചയോ എണ്ണയോ തലയിൽ പുരട്ടുന്നത് നല്ലതാണ് കാരണം തലനീര് ഇറക്കം ഉള്ളവർക്ക് പെട്ടെന്ന് ജലദോഷമൊന്നും പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത് എണ്ണ തലയിലും മുടിയിലും എല്ലായിടത്തും നന്നായിട്ട് പുരട്ടി ജട കളഞ്ഞു എന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം നമുക്കൊരു ഹെയർ പാക്ക് തലയിൽ യൂസ് ചെയ്യാനായിട്ട് എണ്ണ ഉപയോഗിച്ച് തലയോട്ടിയിൽ ഒരു അഞ്ച് മിനിറ്റ് മസാജ് ചെയ്ത ശേഷം നമുക്ക് ഹെയർ പാക്ക് ഇടാവുന്നതാണ് നല്ല തിക്കായിട്ടുള്ളൊരു ഹെയർ പാക്ക് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് കൂടാതെ എൻ്റെ കളറും നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ ഈ ഒരു ഹെയർ പാക്കിൻ്റേത് സോ ഈ ഒരു ഹെയർ പാക്ക് നമ്മുടെ തലയോട്ടിയിലും മുടിയിലും എല്ലായിടത്തും നന്നായിട്ട് പുരട്ടി മസാജ് ചെയ്യുക ഈ വീഡിയോ എടുക്കുന്നതിന് മുമ്പ് ഞാൻ മുരിങ്ങയില മാത്രമായിട്ട് തലയിൽ ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ട് പക്ഷേ ആ ഒരു ഹെയർ പാക്ക് ഉപയോഗിച്ച് നോക്കിയപ്പോൾ എൻ്റെ മുടി ഭയങ്കരമായിട്ട് ഒരു ഡ്രൈ ആൻഡ് ഫ്രിസി ഹെയർ പോലെ അനുഭവപ്പെട്ടു അപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ചൊരു അന്വേഷിച്ചപ്പോഴാണ് മുരിങ്ങയില മാത്രം അല്ലെങ്കിൽ മുരിങ്ങയില കഞ്ഞിവെള്ളത്തിൽ കൂടെ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ മുടി ഭയങ്കര ഡ്രൈ ആവും ആ ഒരു ഹെയർ പാക്ക് ഡ്രൈ ഓർ ഫ്രിസ്സി ഹെയർകാർക്ക് ചേരില്ല എന്നുള്ളത് അപ്പോൾ ഈ മുരിങ്ങയിലയുടെ കൂടെ എന്തെങ്കിലും ഒരു എണ്ണമയം ഉള്ള ഇൻഗ്രീഡിയൻറ്റ് ചേർത്താൽ മാത്രമേ നമ്മുടെ മുടി ഇത്തിരി സോഫ്റ്റ് ആയിട്ട് ഇരിക്കുകയുള്ളു അപ്പോൾ ഈ എണ്ണമായി ഉള്ളത് ഏറ്റവും ബെസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തേങ്ങാപ്പാലാണ് ഇത് മുടിക്കും നല്ലതാണ് തേങ്ങാപ്പാൽ കൂടാതെ മുരിങ്ങയിലുള്ള ആ ഡ്രൈനേഴ്സ് മാറ്റുകയും ചെയ്യും നിങ്ങളുടേത് ഒരു എക്സ്ട്രീം ഡ്രൈ ആൻഡ് ഫ്രിസി ഹെയർ ആണെങ്കിൽ നല്ലോണം തലയിൽ എണ്ണ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം വേണം നിങ്ങളെ ഒരു ഹെയർ പാക്ക് ഉപയോഗിക്കാനായിട്ട് മുരിങ്ങയുടെ ഇല നമ്മുടെ ഹെയർ ഫോളിക്കുൾസിനെ സ്ട്രെങ്തൻ ചെയ്യാൻ വളരെയധികം സഹായിക്കും അതുകൊണ്ട് തന്നെ മുടി നല്ല ഉള്ളോട് കൂടി വളരാൻ ഇത് വളരെയധികം ഉപകാരപ്രദമാണ് മുടിയിഴകൾക്ക് തിക്നസ് ഉണ്ടാകാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് കരാട്ടീൻ അല്ലെങ്കിൽ മുടിയുടെ പ്രോട്ടീൻ എന്ന് പറയുന്നത് കോക്കനട്ട് മിൽക്കിൽ ഒരുപാട് പ്രോട്ടീൻ ഉള്ളത് തന്നെ നമ്മുടെ മുടി ഉള്ളോട് കൂടി വളരാനും ഇത് വളരെയധികം സഹായിക്കും പലർക്കുമുള്ളൊരു പ്രശ്നമാണ് മുടിയുടെ നീളം കൂടുന്നുണ്ട് പക്ഷേ ഉള്ള് കൂടുന്നില്ല എന്നുള്ളത് അങ്ങനെ പ്രശ്നം നേരിടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഹെയർ പാക്ക് നിങ്ങൾ ഉപയോഗിച്ച് നോക്കണം ഇത് നിങ്ങളുടെ മുടിയിൽ നല്ല ഉള്ളോട് കൂടി മുടി നീളത്തിൽ വളരാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യും ഈ ഒരു ഹെയർ പാക്ക് ഇരുപത് മിനിറ്റ് തലയിൽ വച്ച ശേഷം ഒരു മൈൽഡ് ഷാംപൂ ഉപയോഗിച്ച് കഴുകിക്കളയാവുന്നതാണ് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും നല്ലൊരു റിസൾട്ട് തരുന്ന ഒരു ഹെയർ പാക്കാണിത് അപ്പോൾ എല്ലാവരും വീട്ടിൽ വെച്ച് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും സജഷൻസും എല്ലാം താഴെ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം കേട്ടോ അപ്പോൾ ഇനി ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ